ചെറുകിൻ്റെ കുക്കസ് മീഡിയ അപ്പം എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഇന്ന് നമ്മൾ നമ്മുടെ പ്രഗ്നൻസിയുടെ 17 വീക്കിലെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. 17 വീക്കിലെ അപ്പം നമുക്ക് അമ്മയ്ക്കും കുഞ്ഞിനും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കുഞ്ഞിന് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഈ സമയത്ത് 17 വീക്കിലെ നമ്മുടെ കുഞ്ഞ് ഏകദേശം കുഞ്ഞിൻ്റെ ഹൈറ്റ് ഒരു 14 സെൻറ്റിമീറ്ററൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വെയിറ്റ് ഒരു 150 ഗ്രാം മുതൽ ഒരു 170 ഗ്രാം വരെ ആയിരിക്കും നമ്മുടെ കുഞ്ഞിൻ്റെ വെയിറ്റ്. പിന്നെ നമ്മുടെ കുഞ്ഞ് ഈ സമയത്ത് ഒരു മാതള നാരങ്ങയുടെ വലുപ്പമായിരിക്കും കുഞ്ഞിനുണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞിൻ്റെ എല്ലുകളൊക്കെ കൂടുതൽ ബലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ അനക്കം, കുഞ്ഞ് അനങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സമയത്ത് ചിലർക്കൊക്കെ ഈ സമയത്ത് കുഞ്ഞിൻ്റെ അനക്കം അറിയാനായിട്ട് പറ്റും. ചിലർക്കൊക്കെ കുറച്ചും കൂടെ നാളെ കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അനക്കം മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിപ്പോൾ ഒരുപാട് കൈകൾ നിവർത്തിയും കാലുകൾ മടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞ് വിരൽ കുടിക്കുന്നുണ്ട്, എക്കലിടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ വളർച്ചയൊക്കെ ഏകദേശം മുഴുവനായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ കാത് ഇപ്പോൾ കാതിൻ്റെ വളർച്ചയും ഈ സമയത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞിനിപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ ചെറുതായിട്ടെങ്കിലും കേൾക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കുഞ്ഞിന് സംഭവിക്കുന്നുണ്ട്. പുതിയതായിട്ട് ഈ ആഴ്ച 17 വീക്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ബോഡിയിൽ, കുഞ്ഞിൻ്റെ തൊലിയുടെ അടിയിൽ, സ്കിന്നിൻ്റെ അടിയിൽ കൊഴുപ്പ് കലകൾ രൂപപ്പെടാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ കൊഴുപ്പ് കലകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിന് ഇപ്പോൾ അത് രൂപപ്പെട്ട് വരുന്നതുകൊണ്ട് കുഞ്ഞിന് എന്താ പറയുക, കുഞ്ഞിൻ്റെ ടെമ്പറേച്ചർ, കുഞ്ഞിൻ്റെ താപനില ക്രമീകരിക്കാനായിട്ട് കുഞ്ഞിന് പറ്റും. താപനിലയൊക്കെ കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ കുഞ്ഞിന് ഈ കൊഴുപ്പ് അടിഞ്ഞ് വരുന്നതുകൊണ്ട് തന്നെ കുഞ്ഞിനിപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഒരു ഷേപ്പ് വരാനായിട്ട് തുടങ്ങും. നമ്മുടെ കുഞ്ഞിൻ്റെ ബോഡിയിലൊക്കെ ഫാറ്റ് വരികയാണ്. അപ്പോൾ കുഞ്ഞിന് സ്കിൻ, ആദ്യം നമ്മുടെ കുഞ്ഞിന് സ്കിന്നിൻ്റെ അടിയിൽ കൂടെ കുഞ്ഞിൻ്റെ എല്ലാ അവയവങ്ങളും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇനി തൊട്ട് കുഞ്ഞിൻ്റെ കൊഴുപ്പ് രൂപപ്പെടുന്നതുകൊണ്ട് തൊട്ട് നമ്മുടെ കുഞ്ഞ് നല്ലൊരു കുഞ്ഞായിട്ട്, നല്ലൊരു തക്കട് കുട്ടിയായിട്ട് വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാഴ്ച കൂടുന്തോറും കുഞ്ഞിൻ്റെ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാണ് നമ്മുടെ കുഞ്ഞ് പിന്നെ വെയിറ്റ് വെക്കാനൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞിന് വരുന്ന മാറ്റങ്ങൾ. ഇനി നമുക്ക് അമ്മയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നോക്കാം. അമ്മയ്ക്ക് ഈ സമയത്ത് 17 വീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സെക്കൻഡ് ട്രൈമസ്റ്ററാണ്. നമ്മുടെ രണ്ടാമത്തെ 3 മാസങ്ങളാണ് ഈ 4, 5, 6 മാസങ്ങൾ. ഈ മാസങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ലൊരു സമയമാണ്. നമുക്ക് രാവിലെ എണീക്കുമ്പോഴുള്ള മോർണിംഗ് സിക്നെസ്, അതുപോലെ തന്നെ ബാക്കി ക്ഷീണം, തളർച്ച, ഇതൊക്കെ മാറുന്ന സമയമാണ് ഈ സമയം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എപ്പോഴും നമ്മൾ ഭയങ്കര ഉന്മേഷത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഈ സമയത്ത് സെക്സിലൊക്കെ ഏർപ്പെടാൻ പറ്റിയ സമയമാണ് ഈ 3 മാസങ്ങൾ എന്ന് പറയുന്നത്. പ്രഗ്നൻസിയിലെ ഈ മൂന്ന് മാസമാണ് അതിന് സേഫ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത പ്രഗ്നൻസി ആണെങ്കിൽ നിങ്ങൾക്ക് സെക്സിൽ ഏർപ്പെടുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഇങ്ങനെ ബന്ധപ്പെടാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്ന ഈ സമയത്ത് വരുന്നൊരു മാറ്റമാണ് നമ്മുടെ വയറൊക്കെ ചെറുതായിട്ട് വലുതാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കുഞ്ഞിൻ്റെ അനക്കം ഞാൻ പറഞ്ഞില്ല, ചിലർക്ക് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് അറിയാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് എന്താ പറയുക, ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഡയറ്റ്, അതുപോലെ തന്നെ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇപ്പോൾ കഴിക്കാനായിട്ട്. ചില ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം നമ്മുടെ കുഞ്ഞിനും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ചില ഫുഡ് കഴിക്കുമ്പോൾ അത് കുഞ്ഞിനും നമുക്കും സൈഡ് എഫക്റ്റ് ഉണ്ടാവാനായിട്ട്, എന്തെങ്കിലും ദോഷകരമായിട്ട് ഉണ്ടാവാനായിട്ട് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഫുഡ് ഒഴിവാക്കണം ഈ പ്രഗ്നൻസിയിൽ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതിൽ മെയിനായിട്ടുള്ള കാര്യമാണ് നന്നായി വേവിക്കാത്ത ഇറച്ചി, അതുപോലെ തന്നെ മീൻ, മുട്ട, ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ തിളപ്പിക്കാത്ത പാല് കഴിക്കാതിരിക്കുക. അപ്പോൾ ഇതിലൊക്കെ ബാക്ടീരിയ ഉണ്ട്. ഈ തിളപ്പിക്കാത്തതിലും വേവിക്കാത്ത ഇറച്ചിയിലൊക്കെ ഒരു ബാക്ടീരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്കും നമ്മുടെ കുഞ്ഞിനും ദോഷകരമാണ്. അതുകൊണ്ട് ഈ ഫുഡൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മെർക്കുറി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള കടൽ മത്സ്യങ്ങൾ, അതും നമ്മൾ ഈ സമയത്ത് ഒഴിവാക്കാനായിട്ട് നോക്കാം. മെർക്കുറി കുറഞ്ഞ മീനൊക്കെ കഴിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ വരുന്ന ഒരു മാറ്റമാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ മുടിയും നഖമൊക്കെ വളരാനായിട്ട് തുടങ്ങുന്നു. മുടി നന്നായി വളരും, അതുപോലെ മുടി കട്ടിയുള്ളതും തിളക്കമുള്ളതൊക്കെ ആവും. പിന്നെ നഖം പെട്ടെന്ന് പെട്ടെന്ന് വളരും എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ഈ നഖം പെട്ടെന്ന് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സമയത്ത് ഈ നെയിൽ പോളിഷൊക്കെ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ സമയത്ത് നഖമൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് നഖമൊക്കെ വെട്ടി നല്ല ഭംഗിയിലൊക്കെ ആക്കി നടക്കുക. അതുപോലെ തന്നെ നമ്മുടെ മുടി നിങ്ങൾ ഈ സമയത്ത് നന്നായി ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. മുടി ഇപ്പോൾ നന്നായി വളരുന്ന സമയമാണ്. അപ്പോൾ ഇതൊക്കെയാണ് അമ്മയ്ക്ക് വരുന്ന ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ. 17 വീക്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി 18-ാമത്തെ വീക്കിലെ വിശേഷങ്ങളായിട്ട് അടുത്ത ആഴ്ച വരാം. അപ്പോൾ ഈ ആഴ്ച കുഞ്ഞിൻ്റെ അനക്കം കിട്ടിയവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ, കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയെന്ന്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ പിന്നെ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.